സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വ്യത്യസ്തമായൊരു സന്ദേശം മോണിമൊണ്ണായിലൂടെ ഈ നല്ല പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പ്രാർത്ഥനയോടെ, ദാഹത്തോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ മുൻവിധികളെ മാറ്റിവെച്ച് ദൈവവചനത്തിന് മുമ്പിൽ നമുക്ക് അടുത്തു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21:36 ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. യേശു കർത്താവ് തൻ്റെ പരശുശുശ്രൂഷ സമയത്തിൻ്റെ ഒടുവിൽ കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയിലെ ഒടുവിലത്തെ പദമാണ് നമ്മൾ വായിച്ചത്. ചില സംഭവിപ്പാനുള്ളതാ, പക്ഷെ അത് ഒഴിഞ്ഞു പോകും. എങ്ങനെയാ? ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ. ആമേ. ചിലരൊക്കെ ചില സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ കണ്ടിട്ട് പേടിച്ച് വിളിക്കുന്നവരുണ്ട്, പേടിച്ച് വിളിക്കും. അങ്ങനെയുള്ളവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവവൈദ്യലെ, ചില സംഭവിപ്പാനുള്ളതാ, പക്ഷെ എന്തിനാ ദൈവം അത് കാണിക്കുന്നതെന്നറിയാമോ? പ്രാർത്ഥിക്കാനാ, ഉണരാനാ, ചില മേഖലകളെ ക്രമീകരിക്കാനാ. യഹൂമിൻ്റെ പ്രവചനം എന്താ പറയുന്നതെന്നറിയാമോ? സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക. ഈ കോട്ട എന്തിനാണ് കാണിക്കുന്നത്? ദൈവമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്, പ്രാർത്ഥനാ ജീവിതത്തെയാണ് കാണിക്കുന്നത്. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിക്കുക. വഴി നമ്മുടെ ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. എങ്ങനെ ശക്തീകരിക്കണം? ദൈവാത്മാവിനാൽ, ദൈവകൃപയിൽ ശക്തിപ്പെടണം കേട്ടോ. നമുക്കറിയാം, ഭൂമിയിൽ ആദ്യം ജനിച്ച മനുഷ്യൻ ആരാ? കയീന. ആദ്യം ജനിച്ച മനുഷ്യൻ, ആ കയീന് കോപമുണ്ടായപ്പോൾ അവന് തൻ്റെ സഹോദരനോട് പക ഉണ്ടായി. അസൂയയിൽ നിന്നാണ് അത് ഉടലെടുത്തത്. ദൈവം അവൻ്റെ ആരാധനയെ പ്രസാദിച്ചു, എൻ്റെ ആരാധനയെ പ്രസാദിച്ചില്ല. അതുകൊണ്ട് അവനോട് വിരോധം തോന്നി, ഹാബേലിനോട് വിരോധം തോന്നി അല്ലേ. അതിൻ്റെ ഒടുവിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ദൈവം കയീനോട് ചോദിക്കുക, കയീനെ നീ കോപിക്കുന്ന വിഹിതമാണോ? പാപം നിൻ്റെ വാതിക്ക് കിടക്കുക, അതിൻ്റെ ആഗ്രഹം നിന്നോടാ, നീ അതിനെ കീഴടക്കണം. കണ്ടോ, സംഭവിപ്പാനുള്ളതാ, സംഭവിപ്പാനുള്ളതാ. ഒഴിഞ്ഞു പോകാൻ ദൈവം എന്ത് കൊടുക്കുക? മുന്നറിയിപ്പ് കൊടുക്കുക. പക്ഷേ പുറങ്കാലുകൊണ്ട് കയീന അതിനെ തട്ടിക്കളഞ്ഞെന്ന് മാത്രമല്ല, ഹാബേലിനെ കൊന്ന് ഭൂമിയിലെ ആദ്യത്തെ കുലപാതകനായിട്ട് കയീൻ മാറാനിടയായിത്തീർന്നു. നോക്കിയേ, പിന്നീട് വന്ന് അവൻ ഏറ്റുപറയുന്നുണ്ടല്ലേ, പക്ഷേ ഭൂമിയിൽ അലഞ്ഞ് ഉഴലുന്ന അവസ്ഥയിലേക്ക് കയീൻ മാറ്റപ്പെടാനിടയായിത്തീർന്നു. പക്ഷേ അത് സംഭവിക്കുമായിരുന്നോ? അവൻ ഉണർന്നായിരുന്നെങ്കിൽ, അവൻ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ, അവൻ ആ വിഷയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തൊന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ സംഭവിക്കത്തില്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശ പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അരാം രാജാവ് ഇസ്രായേൽ മക്കളെ പഴുത് നോക്കിയിട്ട് അവിടേക്ക് തൻ്റെ പടജനത്തെ അയക്കുമ്പോൾ എലീശ തൻ്റെ പ്രാർത്ഥനാമുറിയിൽ ആ പഴുതുകളെ കണ്ടുപിടിച്ച് ഇസ്രായേൽ രാജാവിനോടത് പറയുകയും അവിടം അടയ്ക്കുകയും ചെയ്യുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്നിമിത്തം അരാം രാജാവിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഇസ്രായേൽ രാജ്യത്തേക്ക് കടക്കാൻ പറ്റിയില്ല. അരാം രാജാവ് ചോദിക്കുന്നുണ്ട് തൻ്റെ പടയാളികളോട്, നിങ്ങളിൽ ആരാണ് ചാരപ്രവൃത്തി ചെയ്യുന്നത്? ആരാണ് ഇസ്രായേൽ രാജാവിന് അറിവ് കൊടുക്കുന്നത്? പറയുക. പക്ഷെ അതിനകത്ത് ചില പടയാളികൾ പറഞ്ഞു, യജമാനനേ, കാര്യം അങ്ങനെയല്ല, അവിടെ പ്രാർത്ഥിക്കുന്നൊരു ഭക്തനുണ്ട്, അവിടെ ദൈവഭൃത്യനായ എലീശയുണ്ട്, അവൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഈ പഴുതുകൾ അവൻ്റെ പ്രാർത്ഥനാമുറി കണ്ടുപിടിക്കുന്നതും ഇസ്രായേൽ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നതും ആ പഴുതുകളെ അടയ്ക്കുന്നതും. പ്രിയ ദൈവമക്കളെ, ചില സംഭവിപ്പാനുള്ളതാണ്, ഒഴിഞ്ഞു പോകാൻ കഴിയും. എങ്ങനെ? ഉണരുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ, ദൈവസന്നിധിയിൽ മടങ്ങി വരുന്നതിലൂടെ. ഞാൻ നിങ്ങളും അതിന് തയ്യാറാണോ? എന്നെ നിങ്ങളെ അതിനായിട്ടൊന്ന് സമർപ്പിക്കാമോ? ഈ പ്രഭാതത്തിൽ കയീനെപ്പോലെയാകാതെ, ആമേ, ആലോചന ഏറ്റെടുത്ത ഇസ്രായേൽ രാജാവിനെപ്പോലെ ഞാനും നിങ്ങളുമായ ചിലത് സംഭവിക്കാനുള്ളതാണ്. പക്ഷേ അത് നമ്മെ സ്വാധീനിക്കാതെ,
അത് നമ്മെ തൊടാതെ അത് മാറിക്കടന്നു പോകാനിടയായിത്തീരും. വാക്യം ഒന്നുകൂടെ ഞാൻ ഇരുവിടുക. പ്രീസിലോ, സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകാൻ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും, എപ്പോഴൊക്കെയാ, സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ഈ ഉപദേശം നമുക്ക് ഏറ്റെടുക്കാം, ദൈവത്തിൻ്റെ ഈ നിർദ്ദേശം നമുക്ക് സ്വീകരിക്കാം. ചിലതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുവാൻ, ചിലതിൽ നിന്നൊഴിഞ്ഞു മാറുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, പ്രാർത്ഥനാ ശബ്ദങ്ങൾക്ക് കഴിയും. അതിനായി കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശം അങ്ങാണ് ഞങ്ങളെ കേൾപ്പിച്ചത്. ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കും. ഇന്നലകളിൽ അങ്ങ് ഞങ്ങളെ ചിലത് ഓർപ്പിപ്പിച്ചിട്ടും ഓർമ്മപ്പെടുത്തിയിട്ടും വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് ഉണരുവാനും പ്രാർത്ഥിക്കാനും കഴിയാതിരുന്ന നിമിത്തം വന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഈ ദൂതിനവും ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ ചിലത് ബോധ്യപ്പെടുത്തുമ്പോൾ, അങ്ങ് ഞങ്ങളെ ചിലത് കാണിക്കുമ്പോൾ, ആമേൻ, ദൈവവചനത്തിന് മുമ്പിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപോണ് നിറയ്ക്കണം, അനുഗ്രഹിക്കണം, വഴി നടത്തി സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അറക്കല്ലേ, ചില സംഭവിപ്പാനുള്ളതാ, പക്ഷെ നമ്മെ തുടത്തില്ല. ഉണർന്ന് പ്രാർത്ഥിച്ചാൽ മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.